ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തലശ്ശേരിക്കാരുടെ സ്പെഷ്യൽ സ്നാക്കുമായിട്ടാണ് തേങ്ങാമുറിയുമായിട്ടാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നല്ല വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആണ് കേട്ടോ നമുക്ക് ഇഫ്താറിനൊക്കെ നല്ല ചൂടോട് കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നേക്ക് ആണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് ഒരു കപ്പോളം മല്ലിയിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് മിക്സിൽ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ പച്ചമുളകും മല്ലിച്ചപ്പും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നെ അതേപോലെ തന്നെ ഞാൻ നാല് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇത് മൂന്ന് നമ്മുടെ കിഴങ്ങുണ്ടല്ലോ അതും നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മല്ലിച്ചപ്പിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് അതിൻ്റെ പച്ചമുളക് ഒന്ന് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി നമ്മൾ വേവിച്ചുവെച്ച കിഴങ്ങ് ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് വേറെ നമ്മൾ മസാലകളധികം ഒന്നും ചേർത്ത് കൊടുക്കണില്ല കുരുമുളകും ഉപ്പും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ മസാല ആയിട്ട് കുരുമുളക് കൂടി മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ അപ്പം നിങ്ങൾക്ക് എരി വേണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇപ്പോൾ അര ടീസ്പൂണോളം കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ച് മിക്സ് എടുത്തിട്ട് നമ്മുടെ മുട്ട പൊതിയ രൂപത്തിൽ ഇതൊന്നും മുട്ട ഒന്ന് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ മുട്ടത്തിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള മൂന്ന് മുട്ട കൂടി ഇതിൽ ഈ മിക്സിൽ ഒന്ന് കവർ ചെയ്തെടുക്കണം ഇപ്പൊ നമ്മുടെ തേങ്ങാമുറയുടെ പകുതി പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ബ്രെഡ് ക്രംസിൽ മുട്ടയിലും കൂടി ഒന്ന് ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുട്ട ഇവിടെ പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇത് തേങ്ങാ മുറി എടുത്തിട്ട് ഒന്ന് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കാം അപ്പോൾ ഞാനിവിടെ ഡബിൾ കോട്ടിങ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ സ്നാക്ക് നല്ല ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ഇനി ഒന്നുകൂടി ഇതിലൊന്ന് വീണ്ടും മുട്ടിലൊന്ന് മുക്കിയിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങാമുറിയുടെ പണി കഴിഞ്ഞു ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി കുറച്ച് എണ്ണ ഒരു പാനിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് പൊരിച്ചെടുക്കാവട്ടെ നല്ലത് കാരണം ഇത് മറിച്ചിടാൻ രണ്ടെണ്ണമൊക്കെ ഇട്ടാലും മറിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പം പിന്നെ ഓരോന്നാണ് ഇതിൽ പൊരിച്ചെടുക്കുന്നത് പെട്ടെന്ന് അത് തന്നെ ആയി ഇത് ഫ്രൈ ആയി കിട്ടും അപ്പോൾ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ തേങ്ങാമ്പൂര ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട ഒരു ബ്രൗൺ കളർ ആയിട്ട് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഉണ്ടെങ്കിൽ നിന്ന് കോരി മാറ്റാം ഇതേപോലെ തന്നെ ബാക്കിയുള്ള മൂന്നെണ്ണം കൂടി ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക്